മഹാദേവനെ ഞാൻ സമ്മതിച്ചിരിക്കണം. എസ് ഐ ആയിട്ട് കേറിയ അന്ന് മുതല് കഠിനാധ്വാനം ചെയ്യായിരുന്നു ആ പാവം. എങ്ങനെയെങ്കിലും ആ ജോലി ഒന്ന് പോയി കിട്ടാൻ. എന്തായാലും അവനത് പോക്കിട്ടേ അടങ്ങിയുള്ളൂ. അതാണ് വാശി എന്ന് പറയുന്നത്. രാജേശ്വരി അമ്മയുടെ മോൻ തന്നെ. എന്റെ മോനായതുകൊണ്ടല്ലേ ഇങ്ങനൊക്കെ സംഭവിച്ചത്. ഒരു പരുവം കഴിഞ്ഞ ഇത്തരം കാര്യങ്ങളിലൊക്കെ ആമ്പിള്ളാരെ ഉപദേശിച്ചും സഹായിച്ചും നേർവഴിക്ക് നയിക്കേണ്ടത് കൂടെ സഹകരിക്കുന്നവരാ. അതങ്ങനെയാ, താനല്ലേ സന്തത സഹചാരി. എനിക്ക് സഹായിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഈ രൂപത്തിൽ ചെന്നാ അവരെന്നെ പോലീസിൽ എടുക്കൂല. ജോലി പോയത് കേട്ടിട്ട് നർമ്മം വിളമ്പാനല്ല ഞാൻ തന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. ജോലി പോയതോ പോയി, ഇതൊരു നല്ല അവസരമല്ലേന്ന് എനിക്കൊരാലോചന. ഈ തക്കം നോക്കി നമുക്ക് അവനെ പിടിച്ച് ഒന്നുകൂടെ അങ്ങ് കല്യാണം കഴിപ്പിച്ചാലോ. ഫസ്റ്റ് ഒരു ജോലി കിട്ടിയിട്ട് ആൺമക്കളെ പിടിച്ച് പെണ്ണ് കെട്ടിക്കാൻ പറയണ അമ്മമാരെ കണ്ടിട്ടുണ്ട്. പക്ഷേ ജോലി പോയപ്പോ പെണ്ണ് കെട്ടിക്കാ എന്ന് പറയുന്ന ആദ്യത്തെ അമ്മ രാജശ്വരി അമ്മയായിരിക്കും. തൊണ്ടെ പുളിച്ച വർത്താനത്തിന് എന്റെ സ്വഭാവം മാറിയാലുണ്ടല്ലോ. ആദ്യം ഞാൻ പറയുന്നൊന്ന് കേടോ പോറ്റി. ഓ, നമുക്ക് മുന്നിൽ എത്ര സന്തോഷം കാണിച്ചാലും ജോലി നഷ്ടപ്പെട്ടതിന്റെ ദുഃഖം അവന്റെ മനസ്സിലുണ്ട്. പോയത് സർക്കാർ ഓഫീസിലെ ഗുമസ്തപ്പണിയല്ല, നാട്ടുകാരെ ഒന്ന് വിരട്ടി നിർത്താൻ പറ്റിയ എസ് ഐ ജോലി. അതുകൊണ്ട് തന്നെ തൽക്കാലം മഹാദേവന്റെ പത്തി ഒന്ന് താഴും. ഉണ്ണിമായയുടെ പുറകെയുള്ള അവന്റെ പാച്ചിലും കുറയും. അത് മാത്രം എനിക്ക് ഉറപ്പില്ല. അല്ല കുറയും, കുറയണമല്ലോ. ഈ അവസരം വേണം നമ്മൾ മുതലെടുക്കാൻ. ഒരു പെണ്ണിനെ അവന്റെ ജീവിതത്തിലേക്ക് ഇപ്പൊ നമ്മൾ കടത്തിവിട്ടാൽ അവനതൊരു ആശ്വാസമാകും. അതോടെ ഉണ്ണിമായ മറക്കുകയും ചെയ്യും. പക്ഷേ മഹാദേവൻ അത് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ അവസരം മുതലെടുത്ത് ഞാൻ അവനെ കൊണ്ട് സമ്മതിപ്പിച്ചോളാം. എങ്കി സംഗതി. താൻ ആദ്യം അവനൊരു പെണ്ണ് നോക്ക്. ഈ തറവാടിന് ചേർന്ന കുലീനയായ എന്നെ അനുസരിക്കുന്ന കൈലാസത്തിൽ രാജേശ്വരി അമ്മയുടെ സ്വന്തം മരുമകൾ. അതാ എനിക്ക് വേണ്ടത്. അല്ല, അത് മഹാദേവന്റെ പെണ്ണ് നോക്കലാണോ അതോ രാജേശ്വരി അമ്മയുടെ മരുമോളോ നോക്കല? എന്താടോ ഇങ്ങനൊരു പെണ്ണിനെ കിട്ടില്ല മഹാദേവൻ? കിട്ടും, പക്ഷേ ഒരു പക്ഷേം വേണ്ട. താൻ നടത്തി തന്നാൽ തനിക്ക് നല്ലൊരു തുക ഞാൻ ബ്രോക്കർ ഫീസ് തരും. അല്ല, നല്ലൊരു തുക തരും എന്ന് പറഞ്ഞ ഒരു ഒരു ഒന്ന് രണ്ട് 500,000 രൂപ. എന്താ പറ്റുമോ എനിക്ക്? പറ്റും. ചെന്ന് തപ്പിപ്പിടിക്ക അങ്ങനെ ഒരു പെണ്ണിനെ. ഈ നിമിഷം തുടങ്ങി പോറ്റിയത് അന്വേഷണം. ലോകത്തുള്ള സകല ബ്രോക്കർമാരെയും വിളിച്ചിട്ട് തന്നെ. ഹലോ ഹലോ, കിട്ടി. സഹദേവനല്ലേ? ഒരു അത്യാവശ്യ കാര്യത്തിന് വിളിച്ച ഒറ്റോരുത്തനും കിട്ടത്തില്ല. 500,000 രൂപ. എങ്ങനെയെങ്കിലും ഈ കല്യാണം ഒന്ന് നടത്തി കിട്ടിയാ എന്റെ കാര്യം പരമസുഖമായതിനെ. 9470. സദാശിവം ബ്രോക്കറല്ലേ? അതെ, ഞാൻ പറഞ്ഞ പെണ്ണിന്റെ കാര്യം എന്തായി? അതും കൊണ്ട് ഞാൻ അങ്ങോട്ട് ചെന്ന രാജേശ്വരി അമ്മ എന്നെ ഓടിക്കും. താൻ വേറെ നോക്ക. പിന്നെ അറിയിക്കണം ഇന്ന് തന്നെ. അവന്റെ ഒരു രണ്ടാം കെട്ട് പോലും. ഇതെങ്ങനെ അങ്ങോട്ടെന്ന് പറഞ്ഞ 500,000 പകരം അടിച്ചെന്റെ കരണം പൊട്ടിക്കും. ഇനി ഇപ്പൊ ആരാ ഉള്ളത്? ആവശ്യത്തിനെന്ന് പറഞ്ഞ ഒറ്റ ബ്രോക്കർമാരെയും കിട്ടില്ല. ഭാസ്കരൻ മൂന്നാമൻ. എവനാള് കൊള്ളാം. ബഹുമിടുക്കന.
പോറ്റിയെ ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചു. എന്തായി തപ്പിയെടുത്തു എവിടെന്നെങ്കിലും? അതൊക്കെ പറയാം, പോറ്റി വാ, ആദ്യം ഒരു ചായ കുടിക്കേ. നായരെ, വേറും അങ്ങ് ബ്രോക്കർ ആവല്ലേ, ചായ ചാരായോ എന്ത് വേണമെങ്കിലും ഞാൻ വാങ്ങിച്ചു തരാം. ആദ്യം താ പെണ്ണിനെ കിട്ടിയോന്ന് പറ. കിട്ടിയടോ, നല്ല അസലൊരു പെണ്ണ്. തറവാട്ട് മഹിമ എങ്ങനെ? തറവാട്ട് മഹിമ പാരമ്പര്യം ഓ ഒന്നും പറയണ്ട, അവർക്ക് നമ്മളെ ബോധിക്കുമെന്നാ എനിക്ക്. ബാക്കിയുള്ള ചെറ്റപ്പേളോ, ഈ സാമ്പത്തികവും മറ്റും? ഇട്ട് മൂടാനുള്ള പണമുണ്ട്, ഒരൊറ്റ മോള്, അച്ഛൻ ബ്രോക്കറാ. ബ്രോക്കറാ? ഈ ബ്രോക്കറല്ല, അങ്ങ് അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ ഷെയർ ബിസിനസ് നടത്തുന്ന ആളാ. ഈ അംബാനി ടാറ്റ എന്നൊക്കെ കേട്ടിട്ടില്ലേ, അവരെ പോലെ. ഈ കല്യാണം നടത്തി തന്ന നായർക്ക് ഞാൻ 1,00,000 രൂപ തന്നെ. ഓ, ഉറപ്പായിട്ടും ഈ കല്യാണം ഈ രാമചന്ദ്രൻ നായരുടെ. വന്ന് കണ്ടു നോക്ക് ശ്രീശൈലത്തിൽ മഹേശ്വരി അമ്മയുടെ ആ പ്രൗഢി. എങ്ങനെയുണ്ട്, എന്താ പോറ്റി, വീടിന്റെ സെറ്റപ്പ് ഇത് മതിയാവുമല്ലോ? മതി, ധാരാളം മതി. എങ്കിൽ വാ. അതെ, ഒറ്റ മോളാണ്. ശ്രീശൈലത്തിൽ ആണും പെണ്ണുമായിട്ട് ഒന്നേ ഉള്ളൂ, ഏകാവകാശി എന്നൊക്കെ പറയാം. രാജേശ്വരി അമ്മ വീഴും, പക്ഷേ മഹേശ്വരി അമ്മയെ കൊണ്ട് സമ്മതിപ്പിക്കണം. അത് നടന്നാൽ വിവാഹം ഉറപ്പാ. അമ്മേ ദേവി, എല്ലാം നടത്തി തരണേ. നമസ്കാരം. ഇതാണ് പെൺകുട്ടിയുടെ അമ്മ, ശ്രീശൈലത്തിൽ മഹേശ്വരി അമ്മ. നമസ്കാരം. മോൾക്കൊരു ആലോചനയുടെ കാര്യം പറഞ്ഞിരുന്നല്ലോ, അതുമായിട്ട് വന്നതാ. ഓ, അകത്തേക്ക് വരൂ. കുടിക്കാൻ എന്താ വേണ്ടത്? ഓരോ ഗ്ലാസ് ആപ്പിൾ ജ്യൂസ് എടുക്കട്ടെ? അയ്യോ വേണ്ട, ഒന്നും വേണ്ട. കാര്യൊന്ന് ധരിപ്പിച്ചിട്ട് ഞങ്ങൾ ഉടനെ പോണം. അതെ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മിസ്റ്റർ നായർ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. പറഞ്ഞു, കണ്ടപ്പോ കൂടുതൽ ബോധ്യമാവുകയും ചെയ്തു. പണം ഞങ്ങൾക്കൊരു പ്രശ്നമല്ല, കാരണം അത് ആവശ്യത്തിൽ അധികം ഉണ്ട് ഞങ്ങൾക്ക്. പക്ഷേ ഞങ്ങൾക്കൊപ്പം ഇല്ലെങ്കിലും ഒട്ടും കുറയാതെ തന്നെ ഉണ്ടാവണം തറവാട്ട് മഹിമ. അതുണ്ട്. അല്ല, കൈലാസവും ഒട്ടും മോശമല്ല, പഴയ പാരമ്പര്യമല്ലേ. എനിക്ക് പഴഞ്ചൻ തറവാട് സ്വത്തിന്റെ കണക്കുകളോട് തീരെ താല്പര്യമില്ല. ഒരു വഴിക്കിറങ്ങുമ്പം വഴിച്ചെലവിനായി 2-3 ലക്ഷം കൈയിൽ കരുതാനുള്ള ത്രാണി ഉണ്ടാകണം എന്റെ മോള് കയറി ചെല്ലുന്ന വീടിന്. ചെറുക്കൻ ചെറുക്കൻ പോലീസിലായിരുന്നു. എന്താടോ നായരെ ഇത്? ആ കമ്മീഷണറുടെ ആലോചന വന്നിട്ട് ഞാൻ വേണ്ടെന്ന് പറഞ്ഞ എന്താ? ഏ, നമ്മുടെ കൂടെ സഹകരിക്കുന്ന പോലീസ് ഓഫീസർമാരുടെ കൂടെ കൊണ്ട് നിർത്തിയ എന്റെ മരുമകൻ അവരെ സല്യൂട്ട് ചെയ്യേണ്ടി വരരുത്, അതുകൊണ്ടാ. മനസ്സിലായോടോ? അത് പിന്നെ വെറുതെ പറയാനും വേണ്ടി എന്തിനാ ഒരു ജോലി?
ആ ഡോക്ടറുടെ ആലോചനയിലും ഇത് തന്നെയായിരുന്നു പ്രശ്നം. ജോലി രാജിവെക്കാൻ പറഞ്ഞ കേക്കില്ല. ചേരേണ്ടത് ചേരേണ്ടടുത്ത് എന്ന് ചേർന്നു. കൈലാസത്തിൽ രാജേശ്വരി അമ്മയുടെ ആദ്യ സ്വഭാവം. ഇത് എങ്ങനെ പറ്റി നായരെ? ഹോ, എന്ത് നിർബന്ധിച്ചിട്ടാണെന്ന് അറിയാമോ മഹാദേവനെ കൊണ്ട് ഈ എസ് ഐ പണി രാജിവെപ്പിച്ചത്? രാജിവെച്ചോ? പിന്നെ നാണക്കേടല്ലേ മോൻ എസ് ഐ ആണെന്ന് പറയുന്നത്. ആ എങ്കിൽ പിന്നെ ഇത് നമുക്കൊന്ന് ആലോചിക്കാം. എന്താ നായരെ? എല്ലാം മഹേശ്വരിയമ്മയുടെ. അല്ല, ഈ മോളെ ഒന്ന് കണ്ടിരുന്നെങ്കി. അല്ല, മഹാദേവനോട് ചെന്ന് പറയാമായിരുന്നു. സൗന്ദര്യത്തിന്റെ കാര്യത്തിലാണെങ്കി എന്റെ മോളായതുകൊണ്ട് പറയുന്നല്ല, ഞാൻ കണ്ടിട്ടില്ല ഇതുപോലൊരു സുന്ദരിയെ. എന്താ അത് പോരെ? മതി, കാണൊന്നില്ല, കണ്ട പോലെ എല്ലാം ധരിപ്പിച്ചോളാം. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ. ആ പിന്നെ വഴിച്ചെലവിന് വല്ല 10,000-15,000 വേണമെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട. വേണ്ട, തന്നതൊന്നും തീർന്നിട്ടില്ല. എന്നാ ഞങ്ങൾ അങ്ങോട്ട്. ശരി. താനായിരുന്നു ഈ ചോദ്യം? ഇപ്പൊ ഞാൻ എന്നോട് തന്നെ ചോദിക്കാം. പ്രജ്ഞാറ്റുപോയി രാജശ്രീമേ, പ്രജ്ഞാറ്റുപോയി. തനിക്ക് പ്രജ്ഞയും ബോധമൊന്നും പണ്ടേ ഇല്ലല്ലോ. അതല്ല, എന്താ ഒരു വീട്! പേര് കേട്ടാൽ തന്നെ കിടുങ്ങും, ശ്രീശൈലം. പിന്നെ കാഴ്ചക്കാണെങ്കിലോ, ഇതുപോലെ തടിയും കിടിയൊന്നും അല്ല, നല്ല ഒന്നാം തരം ബംഗ്ലാവ്. താജ്മഹാള് തോറ്റു. തനിക്കെന്തോടോ വട്ടുപിടിച്ചു? ഒന്ന് വന്ന് കണ്ട, രാജേശ്വരി അമ്മയ്ക്കും പിടിക്കും പട്ട്. ദേ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തുറന്നു പറ. രാജേശ്വരി അമ്മേ, ഞാൻ വാക്കുപാലിച്ചു. കൈലാസത്തിൽ തറവാടിന് ചേർന്ന രാജേശ്വരി അമ്മയുടെ മരുമോളാണെന്ന് പറയാൻ പറ്റാവുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടുപിടിച്ചു മഹാദേവന് വേണ്ടി. സത്യമാണോ പോറ്റി? സാമ്പത്തികമൊക്കെ എങ്ങനെയാ? നമ്മള് താഴെ ആയി പോകുന്ന ഇപ്പൊ എന്റെ പേര്. എന്നിട്ട് എല്ലാം പറ, വിശദമായിട്ട് കേക്കട്ടെ. അല്ല, ഇതിലിപ്പം വിശദീകരിക്കാനൊന്നുമില്ല. തറവാട്ട് മകിമയ്ക്ക് തറവാട്ട് വേണം, ആഢ്യത്വത്തിന് ആഢ്യത്വം. പണത്തിന്റെ കാര്യം പിന്നെ പറയേ വേണ്ട. ആ വീട് വയ്ക്കാൻ തന്നെ വേണം ഇന്നത്തെ കാലത്ത് ഓരോന്ന് 2-3 10 കോടി രൂപയെങ്കിലും. ആ ഗേറ്റും വഴിയും ടിവിയും. എന്റെ കണ്ണ് നിറഞ്ഞു രാജേശ്വരി അമ്മയെ, കണ്ണ് നിറഞ്ഞു. ഇനി പറ, കുട്ടി കാണാൻ എങ്ങനെയാ? ആ കുട്ടി എന്തിനു കാണണം? അമ്മയെ കണ്ട പോരെ. ഏറ്റവും കുറഞ്ഞത് മോള അതുപോലെ ഇരിക്കുമല്ലോ. ഓ മഹാദേവൻ വീഴും ഉറപ്പന്നെ. അപ്പതാ കുട്ടിയെ കണ്ടില്ല. അല്ല, അതിനെ കണ്ടു. അപ്സരസല്ലേ, അപ്സരസ്. ഓ, ആ കുട്ടിയുടെ മുന്നിൽ ഉണ്ണിമായൊക്കെ വെറു ആശു. ദാസിയായിട്ട് നിൽക്കാനുള്ള യോഗ്യത പോലും ഉണ്ണിമായിക്ക് കാണില്ല. ആ അങ്ങനെ തന്നെ വേണം. പിന്നെ തറവാടുകൾ തമ്മിലുള്ള ചേർച്ചയല്ലേ ബഹുരസം. ഇവിടെ കൈലാസത്തിൽ രാജേശ്വരി അമ്മയുടെ മകൻ മഹാദേവൻ, അവിടെ ശ്രീശൈലത്തിൽ മഹേശ്വരി അമ്മയുടെ മകൾ സത്യഭാമ. പറയാൻ തന്നെ എന്ത് രസം. മതി പോറ്റി, ഇത് നമുക്കങ്ങ് ഉറപ്പിക്കാം. നമുക്കുറപ്പിക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ മഹാദേവന് സമ്മതിപ്പിച്ചെടുക്കണം, അതാണ് പണി. അതിലിനി സംശയിക്കാനൊന്നുമില്ല, പോറ്റി തന്നെ പറയണം അവനോട്. എന്നെ കൊണ്ടുപോയ അക്കാര്യം രാജേശ്വരി അമ്മ തന്നെ പറഞ്ഞേ പറ്റൂ. ഈ കല്യാണം നടന്നേ പറ്റൂ, അതെന്റെ വാശി ആവശ്യമോ? ഞാൻ തന്നെ പറഞ്ഞോളാം അവനോട്. Thank you.
വല്ലാത്ത വെയില് തന്നെ. തുണി നനച്ചങ്ങോട്ട് വിരിച്ചില്ല. അതിനു മുമ്പേ പപ്പടം പോലെ ആയി. കുറച്ചു നേരം വെയിലത്ത് നിന്ന് കഴുകിയിട്ട് തല വെട്ടിക്കീറും പോലെ വേദനിക്കുക. ഒക്കെ ഒന്ന് ഇസ്തിരി ഇടണമെങ്കിൽ തന്നെ ഇനി ആ തമിഴം വരണം. എനിക്കോയെ കുനിഞ്ഞു നിന്നെല്ലാം തേക്കാൻ. ഹോ, ഒരു മുറി കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ, ശവപ്പറമ്പ് പോലായി. അതങ്ങനെ നോക്കാനും കാണാനും ആരെങ്കിലും വേണ്ട ഇവിടെ? എനിക്കോയെ എല്ലാം കൂടി ഇനി നോക്കാൻ. ഒരു വീടായാൽ നോക്കാനും കാണാനും ഒക്കെ ആരെങ്കിലുമൊക്കെ വേണം. ആ, അത് വീട്ടിലുള്ള ആമ്പിള്ളാർക്ക് വേണം ആദ്യം തോന്നാൻ. എടാ മഹാദേവ, ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ നീ? അമ്മ എന്നോടാണോ സംസാരിച്ചോണ്ടിരുന്നത്? ഞാൻ കരുതി വല്ല പിച്ചിപ്പോയും പറയാന്ന്. നിനക്കങ്ങനെ പലതും തോന്നും. ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ഒരു പെണ്ണ് വേണമെന്നാ ഞാൻ പറയുന്നത്. ലക്ഷ്മി തള്ളയില്ലേ, പോരെങ്കിൽ ഒരാളെ കൂടെ നിർത്താം. എന്നാലും നീ ഒരു വിവാഹം കഴിക്കില്ല അല്ലേ? അതായിരുന്നു കാര്യമല്ലേ. അയക്കളയാം. ഇക്കാര്യം ഞാൻ പലതവണ അങ്ങോട്ട് പറഞ്ഞതല്ലേ. അമ്മ കൂടെ സമ്മതിച്ച സ്ഥിതിക്ക് ഇനി വെച്ച് താമസിപ്പിക്കുന്നില്ല. പക്ഷെ പ്രശ്നം അതല്ലല്ലോ. ഈ ഉണ്ണിമായി ഒരു വിധത്തിൽ പിടിതരുന്നില്ലമ്മേ. അവളെ ഒന്ന് മെരുക്കിയെടുത്ത് കഴിഞ്ഞാൽ ഉടനെ കല്യാണം. എന്താ പോരെ? എങ്കി നിന്നെ കൊന്നിട്ട് ഞാൻ ആദ്യം ജയിലിൽ പോവും. ഇത്ര വേഗം നിറം മാറിയോ? ഏ എടാ, നിനക്ക് വിവാഹം കഴിക്കാൻ പറ്റിയ ഒരു പെണ്ണിനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. സുന്ദരി കുട്ടിയാന്നാ പറഞ്ഞത്. പിന്നെ നല്ല ഉഗ്രൻ തറവാട് സമ്പത്തും. എന്തു പറയുന്നു നീ? ആവാം, പക്ഷേ അതിനു മുമ്പ് ഈ മനസ്സ് കയറി പിടിച്ചുകുലുക്കിയ ഉണ്ണിമായുടെ കഴുത്ത് മിന്നു കിട്ടണം എനിക്ക്. അല്ലെങ്കിൽ ഉണ്ണിമായെ മറികടക്കാൻ പറ്റിയൊരു പെണ്ണ് അവതരിക്കണം ഈ മഹാദേവന്റെ മുന്നിൽ.